ആശ്വാസ് പദ്ധതി മാതൃകാപരമെന്ന് കെ മുരളീധരൻ എം പി. സന്തോഷ നിമിഷങ്ങളെ ഹൃദയത്തോട് ചേർക്കാം. എല്ലാത്തിനും സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ സമരായി. അപ്പോൾ ആരോഗ്യമുള്ള ഒരു തലമുറ എന്നൊക്കെ നമ്മൾ ഭംഗിക്ക് വേണ്ടി പ്രസംഗിച്ചാലും സമൂഹത്തിൽ ഈ രോഗം പലയിടത്തും പറന്ന് പിടിക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് അത് വളരെ പ്രയാസമാണ്. ഇവിടെ ഈ ആശ്വാസ പദ്ധതി കൊണ്ട് മരുന്ന് വിതരണം മാത്രമല്ല, സാമൂഹ്യ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെയുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ വീടുകളിൽ പ്രായം ചെന്നവർ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതുണ്ട്. ഒരു ആശ്വാസ പദ്ധതി എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ അവസാനിക്കുന്നതല്ല, അതിൻ്റെ അർത്ഥം വളരെ ദൂരീകരിച്ചാണ്. ഇത് തീർച്ചയായിട്ടും വാർഡ് മെമ്പർ ഇത് ഏറ്റെടുത്തു. ഇത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ തുടർച്ചയുണ്ടാകും. തീർച്ചയായിട്ടും ഇതൊക്കെ ആര് വന്നാലും നിർത്തില്ല, കാരണം അത്രയേറെ സാധാരണക്കാർക്ക് പ്രയോജനമായിട്ടുള്ള പദ്ധതികളാണ് ഇതുപോലുള്ള. നമുക്ക് കണ്ടാൽ നിസ്സാരം തോന്നും, എന്നാൽ ഏറ്റവും അധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ് ആശ്വാസ പോലുള്ള പദ്ധതികൾ. അതേതായാലും ഈ പഞ്ചായത്ത് മെമ്പർ തന്നെയിൽ ഷുഹൈബ് തന്നെയിൽ മുൻകൈ എടുത്തു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ കൂടെ കാര്യമായി തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഈ മരുന്ന് വിതരണം അവർക്ക് വളരെയധികം ആശ്വാസം. ഏറാമല ഗ്രാമപഞ്ചായത്ത് 14 വാർഡിലെ രോഗികൾക്കും പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും സഹായം എത്തിക്കാൻ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പദ്ധതിയായിരുന്നു ആശ്വാസ്. വാർഡിലെ സാമൂഹിക സാംസ്കാരിക ആരോഗ്യ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർക്കും മരുന്ന് വാങ്ങാൻ പറ്റാത്തവർക്കും ആശ്വാസ് പദ്ധതി മുഖേന സൗകര്യമൊരുക്കുകയാണ്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഓരോ മാസവും 1-ാം തീയതി ആ മാസത്തെ മരുന്ന് വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ്. മരുന്നിന് അപേക്ഷ മുഴുവൻ പേർക്കും മരുന്ന് വിതരണം ചെയ്തു. ആശ്വാസ് പദ്ധതി പോലുള്ള സഹായ പദ്ധതികൾ തുടങ്ങാൻ എല്ലാ വാർഡിലും മെമ്പർമാർ മുൻകൈ എടുക്കണമെന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞു. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പൊന്നണിയ സന്തോഷ നിമിഷങ്ങളെ ഹൃദയത്തോട് ചേർക്കാം.